ഫ്രാൻസുകാരുടെ കോർട്ടിൽ പന്തിനെ തന്റെ മാന്ത്രിക വടിയിലേക്ക് ആവാഹിച്ച് മുന്നോട്ട് കുതിക്കുമ്പോൾ ഹൈദരാബാദിലെ ഗച്ചി ബൌളി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ഹോക്കി പ്രേമികൾ ഉയർത്തിയ ആരവം ഇന്നും നിധീഷ് കരുണാകരന്റെ മനസ്സിലുണ്ട്. ഹോക്കിയിൽ ഇന്ത്യക്കും കേരളത്തിനും വേണ്ടി കളം നിറഞ്ഞു കളിച്ച ഈ മുൻനിര പോരാളിക്ക് പക്ഷേ ജീവിതകളിയിൽ ഇതുവരെ ഗോളടിക്കാനായില്ല. അന്നന്നത്തെ ഉപജീവനത്തിനായി പാലാക്കടുത്ത് വലവൂർ വേരനാൾ ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുകയാണ് ഈ ഇന്ത്യൻ താരം. വലവൂർ ഒഴികയിൽ നിധീഷ് കരുണാകരനെയും ഇദ്ദേഹത്തിന്റെ കൊച്ചൂസ് ഓട്ടോറിക്ഷയും നാട്ടിൽ എല്ലാവരും അറിയും. എന്നാൽ ഒരിക്കൽ ഇന്ത്യൻ ടീമിലെ ഹോക്കി താരവും കേരളത്തിന്റെ ഹോക്കി കോച്ചും സെലക്ടറുമൊക്കെ ആയിരുന്നു ഈ ഓട്ടോക്കാരനെന്ന് അറിയുന്നവർ ചുരുക്കം. സ്വന്തം കാര്യം മേനി പറഞ്ഞു നടക്കാറില്ലാത്ത ഈ ദേശീയ താരത്തിന് ജീവിത വഴിയിൽ മുന്നേറാൻ കഴിയാത്തതും ഇതേ മനോഭാവം കൊണ്ടുതന്നെ. ഇടനാട് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്ന് തുടങ്ങിയ ലോങ് ജമ്പിലൂടെ കായികവേദിയിലേക്കെത്തിയ നിധീഷിന് 8 മുതൽ GV രാജ സ്കൂളിൽ പ്രവേശനം കിട്ടിയത് വഴിത്തിരിവായി. ഇവിടത്തെ കോച്ച് രവിയാണ് അത്ലറ്റിക്സിൽ നിന്നും ഹോക്കിയിലേക്ക് വഴിതിരിച്ചു വിട്ടത്. ആ വർഷം തന്നെ സംസ്ഥാന ജൂനിയർ ടീമിൽ അംഗമായി. തുടർന്ന് മാന്ത്രിക വടിയും പന്തുമായി നിധീഷിന്റെ ഒരു മുന്നേറ്റകാലമായിരുന്നു. കേരള ജൂനിയർ ടീമിന്റെയും സീനിയർ ടീമിന്റെയും ക്യാപ്റ്റനായി. പൂനെയിൽ വെച്ചുള്ള കളി കണ്ട എയർ ഇന്ത്യ നാഷണൽ ഹോക്കി അക്കാദമി കോച്ച് റുമേഷ് പട്ടാനിയ ഇദ്ദേഹത്തെ എയർ ഇന്ത്യ ടീമിലെടുത്തു. ഒപ്പം ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ബിരുദ പഠനവും. ഇതിനിടയിൽ ഇന്ത്യ ഫ്രാൻസ് ടെസ്റ്റ് മാച്ച് കളി. ഇതിനിടെ ദൗർഭാഗ്യം നിധീഷിന്റെ ജീവിതത്തിൽ ഗോളടിച്ചു. ഉറ്റ സുഹൃത്തിന്റെ മരണത്തോടെ മനോദുഃഖവുമായി നാട്ടിലേക്ക് മടക്കം. തുടർന്ന് കൊല്ലം സായിയിൽ ചേർന്നു. പഠനം കൊല്ലം ഫാത്തിമ കോളേജിൽ. സീനിയർ നാഷണൽസിൽ കേരള യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനായി. പഠനം പൂർത്തിയാക്കിയെങ്കിലും തൊഴിലൊന്നും കിട്ടിയില്ല. 2015-17 കേരള ജൂനിയർ ടീം കോച്ചും സെലക്ടറുമായിരുന്നു. ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടാത്തവർക്ക് പോലും സ്പോർട്സ് കോട്ടയിൽ ജോലി ലഭിച്ചപ്പോഴും നിധീഷ് പരാതിയും പരിഭവവും പറഞ്ഞില്ല. വിവിധ സ്വകാര്യ സ്കൂളുകളിൽ തുച്ഛമായ വേതനത്തിൽ കായികാധ്യാപകനായി. രാത്രി പാലാ ടൗണിൽ ഓട്ടോ ഓടിച്ചു. ഇതിനിടെ PSCയുടെ കോട്ടയം ജില്ലയിലെ കായികാധ്യാപക പരീക്ഷ എഴുതി സപ്ലിമെന്ററി ലിസ്റ്റിൽ വിശ്വകർമ്മ സംവരണ വിഭാഗത്തിൽ പേര് വന്നിട്ട് 1.5 കൊല്ലം കഴിഞ്ഞു. ഇനി ഇത് കിട്ടുമോ എന്ന് പോലും നിധീഷിന് ഉറപ്പില്ല. വീട് കോട്ടയം ജില്ലയിലെ പാലായുടെ അടുത്തുള്ള വലവൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ എൻ്റെ പഠനകാലം ഇവിടെ ഇടനാട് ഗവൺമെൻറ് LP സ്കൂളിലും അത് കഴിഞ്ഞ് അതിന് തൊട്ടുള്ള NSS സ്കൂളിലും വരെ 7ാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചു. അതിനുശേഷം എനിക്ക് ജീവിതരാജ സ്പോർട്സ് സ്കൂളിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു സ്പോർട്സിൽ ആയി. അങ്ങനെ അവിടെ ഞാൻ ഹോക്കി ആണ് എൻ്റെ ഇതായിട്ട് എടുത്തത്. അതിനുശേഷം ജൂനിയർ ഇന്ത്യ വരെ കളിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം വേറെ ജോലിയൊന്നും കിട്ടാതെ വന്ന് ഇപ്പോൾ കഴിഞ്ഞ അതായത് 2018-19 കാലഘട്ടത്തിൽ ഞാൻ ഒരു സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ വേറെ സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. അതൊരു പഞ്ചായത്ത് സ്ഥിരനിയമനമല്ല, ഒരു പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഡെയിലി ബേസ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. രണ്ട് സ്കൂളുകളിലായിട്ടാണ്. അപ്പോൾ അതിന് പോകാൻ പറ്റുന്നില്ല. അപ്പം അന്ന് മുതലേ എനിക്ക് നേരത്തെ മുതൽ ഓട്ടോ ഉണ്ട്. ഞാൻ CBSE സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 7 വർഷത്തോളം CBSE സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അന്നേരം എനിക്ക് ഓട്ടോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഓട്ടോ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി.